നമ്മൾ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കണം. നമുക്ക് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജയിക്കണം. രാജ്യത്ത് ബി ജെ പിക്ക് ബദലായി ഒരൊറ്റ പ്രതിപക്ഷ മുന്നണി മാത്രമേ ഉണ്ടാകാവൂ എന്നൊക്കെയുള്ള വലിയ ആഹ്വാനങ്ങളുമായി പ്ലീനറി സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കൂട്ടം നേതാക്കന്മാർ ഏകപക്ഷീയമായി തയ്യാറാക്കിയ പ്രമേയങ്ങളൊക്കെ അവതരിപ്പിച്ച് കയ്യടികൾ നേടി, അങ്ങനെ നേതാക്കന്മാർക്ക് വലിയ സിന്താബാദ് വിളികളുമൊക്കെയായി നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ വേറിട്ടൊരു ശബ്ദമുയർന്നു. അത് മലയാളിയായ ശശി തരൂരിൻ്റേതായിരുന്നു. കോൺഗ്രസ് ഇതുവരെ ഉയർത്തിപ്പിടിച്ചു പോന്ന ദേശീയത എന്ന വികാരം, മതേതരത്വം എന്ന വികാരം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആ വലിയ സന്ദേശം, അത് കൂടുതൽ ഗൗരവത്തോടുകൂടി ഈ പ്ലീനറി സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്ന് ശശി തരൂർ പറഞ്ഞു. ശരിക്കു പറഞ്ഞാൽ ശശി തരൂർ തൻ്റെ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് കോൺഗ്രസ് മറന്നുപോകുന്ന ആ വലിയ യാഥാർത്ഥ്യത്തെയാണ്. ഇപ്പം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ബിൽഗീസ് ബാനു കേസ്, അങ്ങനെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ പള്ളികളടക്കം തച്ചു തകർക്കുന്നത്, അങ്ങനെ ന്യൂനപക്ഷ വേട്ട ഒരു വശത്ത് സജീവമായി നടക്കുമ്പോഴും കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനത്തിൽ ആ ന്യൂനപക്ഷ വിരോധം ബി ജെ പി കൊണ്ടു നടക്കുന്നതിനെതിരായിട്ടുള്ള ഗൗരവമായ ചർച്ച നടന്നില്ല എന്നുള്ളത് വളരെ സുചിന്തിതമായി കോൺഗ്രസ് നേതൃത്വം ആലോചിക്കേണ്ട കാര്യമാണ്. അതാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസ്സിന് ഈ ദേശീയ തലത്തിൽ കേരളവും തമിഴ്നാടും ഒക്കെ ഒഴികെയുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിരോധം ബി ജെ പി വച്ചു പുലർത്തുന്നത് ഒരു പ്രചരണ വിഷയമാക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അവരും അവിടെയൊക്കെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മൃദുഹിന്ദുത്വ സമീപനമാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വേട്ടയാടൽ ബി ജെ പി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, അതിനെതിരായി പോരാട്ടം നയിക്കാൻ തുടങ്ങിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ചിന്തയിലേക്ക് അവർ പോകാത്തത്. പക്ഷേ അതുണ്ടാക്കുന്ന അപകടം എവിടെയാണ്? കോൺഗ്രസിനോട് എക്കാലവും ഒരുമിച്ച് നിന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗം ഉത്തരേന്ത്യയിലടക്കം മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു. പ്രാദേശിക പാർട്ടികളെ അവർ അഭയം പ്രാപിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വേരോട്ടമുണ്ടാക്കിയത് എങ്ങനെയാണ്? കോൺഗ്രസ് ഒരു മൃദുഹിന്ദുത്വ സമീപനത്തിലേക്ക് മാറി. ആ സമയത്ത് ആം ആദ്മി പാർട്ടിയിലേക്ക് ന്യൂനപക്ഷങ്ങൾ അഭയം തേടി. അതിൻ്റെ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ആം ആദ്മി പാർട്ടിയും പിന്നീട് ഈ ഹിന്ദു ഭൂരിപക്ഷത്തെ കൂടെ നിർത്തിയാൽ മാത്രമേ മറ്റുള്ള ഇടങ്ങളിൽ ഇടം പിടിക്കാനാകൂ എന്നുള്ളത് കൊണ്ട് അവരും ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ തരൂർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരമൊരു പ്ലീനറി സമ്മേളനം പാർലമെൻറ്റ് സമ്മേളനത്തിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുമ്പോൾ കൃത്യമായി കോൺഗ്രസിൻ്റെ അജണ്ടകളിൽ ഉണ്ടാകേണ്ടുന്ന ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ കോൺഗ്രസ് മറന്നുപോയി എന്നുള്ളതാണ്. അതൊരു തിരുത്തൽ പ്രസംഗമായി തന്നെയാണ് നാം കാണേണ്ടത്.